ഒരുപാട് ഓർമ്മകൾ ഉറങ്ങുന്ന ഇന്ത്യയിലെ ഒരു മനോഹരമായ സംസ്ഥാനമാണ് നമ്മുടെ വെസ്റ്റ് ബംഗാൾ. ഈ വെസ്റ്റ് ബംഗാളിൻ്റെ തലസ്ഥാനമായ കൊൽക്കത്തയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്, ഇന്ത്യയുടെ പഴയ തലസ്ഥാനം. ഈ മഞ്ഞ ടാക്സികൾ കാണുമ്പോൾ തന്നെ ഇന്ത്യയിലെ ആ അംബാസഡറുകളുടെ ആ പഴയ പ്രതാപകാലത്തിലേക്കാണ് എൻ്റെ ഓർമ്മകൾ ചേർന്ന് പോരുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലുതും ഇന്ത്യയിലെ ഏറ്റവും പുരാതനമായിട്ടുള്ള ഇന്ത്യൻ മ്യൂസിയത്തിൻ്റെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഒരുപാട് മഹാരഥന്മാരെ ഇന്ത്യയിലേക്ക് സംഭാവന ചെയ്ത കൽക്കട്ട നഗരത്തിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഇന്ത്യൻ മ്യൂസിയം 1814 സ്ഥാപിച്ചത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് സ്ഥാപിതമായ ഇവിടെ ലോകത്തിലെ തന്നെ 9-ാമത്തെ പുരാതനമായ മ്യൂസിയമാണ്. പ്രവേശിക്കാം. 50 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഞങ്ങൾ 3 പേർക്ക് ടിക്കറ്റ് എടുത്തു. 150 രൂപയാണ്. സാധാരണ മ്യൂസിയങ്ങളിൽ നമ്മൾ കാണുന്ന കാഴ്ചകളെല്ലാം നമുക്ക് ഈ മ്യൂസിയത്തിൽ കാണാൻ സാധിക്കുക. ആദ്യമേ തന്നെ ഇതിൻ്റെ പറയേണ്ടത് ഇതിലെ ഈ നിർമ്മിതി തന്നെയാണ്, ബ്രിട്ടീഷുകാരുടെ ഈ നിർമ്മിതി. ഈ ഭീമൻ ഭിത്തികൾ, ഈ ഭീമൻ ഇടനാഴികൾ, ഇതെല്ലാം ഈ മ്യൂസിയത്തെ മനോഹരമാക്കുന്നു. അതുപോലെ തന്നെ വലിയൊരു നടുമുറ്റാണ് ഈ മ്യൂസിയത്തിനുള്ളത്. പുറമേ നിന്ന് നോക്കിയാൽ 4 ഭാഗങ്ങളിൽ നിന്ന് ഒരേപോലെ കാണാൻ പറ്റുന്ന ഒരു ഭീമനായ നടുമുറ്റവും. ആദ്യത്തെ ഗ്യാലറിയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇത് ചുവർ ചിത്രങ്ങളുടെയും അതേപോലെ തന്നെ പെയിൻറ്റിങ്ങുകളും നിറഞ്ഞൊരു ഗ്യാലറിയാണ്. ഇതിൽ പഴയ മുഗൾ വംശം മുതൽ അന്നത്തെ ആദിമകാല മുതലുള്ള പലതരം രാജാക്കന്മാരുടെ കയ്യിൽ നിന്നും മാറി മാറി വന്ന അവരുടെ കൊട്ടാരങ്ങളിലും അവരുടെ വസ്തുക്കളിലും അതുപോലെ തന്നെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ എല്ലാം വീട്ടിൽ സൂക്ഷിച്ച ഒരുപാട് ചിത്രങ്ങളുടെ ഒരു ശേഖരമാണ് നമുക്ക് ഈ ആദ്യത്തെ ഗ്യാലറിയിൽ കാണുവ സാധിക്കുന്നത്. മമ്മികളെ കാണണമെങ്കിൽ നമ്മൾ ഇനിയിപ്പോൾ ഈജിപ്തിലൊന്നും പോകണ്ട, ഇവിടുത്തെ ഈ ഈജിപ്ത് ഗ്യാലറിയിൽ വന്നാൽ മതി. ഇവിടെ ഒരു മമ്മിഫൈഡ് ആയിട്ടുള്ള ഒരു ശരീരം ഇവിടെ ഉണ്ട്. പക്ഷേ നമുക്ക് അവിടെ ക്യാമറ അലോഡ് അല്ല, അതിനാൽ തന്നെ നമുക്ക് അവിടെ ഒന്നും കാണാൻ പറ്റില്ല. പിന്നെ ഇതാണ് ഈ ബേർഡ് ഗ്യാലറി. ഇവിടെ ഒരുപാട് പക്ഷികളുടെ സ്റ്റഫ് ചെയ്തിട്ടുള്ള ഒരുപാട് അവശിഷ്ടങ്ങളും പക്ഷികളുടെ രൂപങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ തന്നെ റെപ്റ്റൈലുകൾ, മീനുകൾ, അങ്ങനെ ഒരുപാട് ജീവികളുടെ അസ്ഥികൂടങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ഈ ഒരു ഗ്യാലറിയിലുണ്ട്. മുതലകളുടെയും ഒരുപാട് ജീവികളുടെ അസ്ഥികൂടങ്ങൾ ഇവിടെ കാണാൻ പറ്റും. ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഖനനം ചെയ്തെടുത്ത ഒരുപാട് വീരക്കല്ലുകളും മറ്റ് ഐതിഹാസികമായ ഒരുപാട് തിരിശേഷിപ്പുകളാണ് ഈ ഭാഗത്ത് സൂക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. ഇവർ കൃത്രിമമായിട്ട് നിർമ്മിച്ച ഒരു മുതലയുടെ ഒരു ആ ഒരു ബോഡി സ്ട്രക്ചറാണ് ഇവിടെ ഒരു ഭാഗത്തുള്ളത്. ഈ ഒരു ഭാഗത്താണെങ്കിൽ ഇതൊരു സുവോളജിക്കൽ ഏരിയ ആണ്. ഇവിടെ ഒരുപാട് വിധത്തിലുള്ള പലതരത്തിലുള്ള പാമ്പുകളെ ഒരു സൂക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരു ഗ്യാലറിയാണ് ഈ കാണുന്നത്. ഈ കാണുന്നതാണ് ഇനിയിപ്പോൾ ഫിഷ് ഗ്യാലറി. ഇവിടെ മീനുകളുടെ വൈവിധ്യ തരത്തിലുള്ള മീനുകളുടെ ആ ഒരു ബോഡി സ്ട്രക്ചറുകളും അതിൻ്റെ ഫോസിലുകളൊക്കെയാണ് ഈ ഒരു ഗ്യാലറിയിൽ നമുക്ക് കാണാൻ പറ്റുക.
കാണുന്നതാണ് ഇനി ഇവിടുത്തെ ടെക്സ്റ്റൈൽ ഗാലറി. ഇവിടെയുള്ള കാഴ്ചകൾ വളരെ റെയറായിട്ടുള്ള ഒരുപാട് കാഴ്ചകളാണ്. അതായത് പലതരം കാലങ്ങളിലുള്ള പല നൂറ്റാണ്ടുകളിലുള്ള പല രാജാക്കന്മാർ, അതായത് മുഗൾ വംശം കാലഘട്ടം, അതേപോലെ തന്നെ ചൈനീസ് ആളുകളുടെ ഇന്ത്യയിലേക്കുള്ള ആഗമനം, പഴയ തയ്യൽ മെഷീനുകൾ, പുരാതനമായ ചർക്കകൾ, നൂല് നൂൽക്കുന്ന ഉപകരണങ്ങൾ, സിൽക്കുകൾ, തോരണങ്ങൾ, ഇങ്ങനെ പല രാജാക്കന്മാരുടെയും കാലത്ത് മാറി മാറി വന്ന ഭരണാധികാരികൾ ഉപയോഗിച്ചവയും പുറം രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യപ്പെട്ടതായുള്ള പലതരം സിൽക്ക് തുണികളുടെയും മറ്റു തരത്തിലുള്ള അലങ്കാര പരവതനകളുടെ എല്ലാം ഒരു കേന്ദ്രമാണ് ഈ ഗ്യാലറി. ഇവിടെയുള്ള കാഴ്ചകൾ വളരെ മനോഹരമാണ്. ചക്രവർത്തിമാരും മുഗൾ വംശകാലത്തും എല്ലാം ഉപയോഗിച്ചിരുന്ന രാജാക്കന്മാരുടെ പഴയ തുണികളും അവരുടെ ആ മണിയറകളും അവരുടെ കൊട്ടാരങ്ങളും അലങ്കരിക്കാൻ ഉപയോഗിച്ച പലതരത്തിലുള്ള അലങ്കാര വസ്തുക്കളാണ് ഈ ഒരു ഗ്യാലറിയിലുള്ള കാഴ്ചകൾ. പല നൂറ്റാണ്ടുകളിലായിട്ട് ഇന്ത്യയിൽ നിലനിന്നിരുന്ന പല മതങ്ങളുടെയും അന്നത്തെ കാലത്തെ ചൈനയിൽ നിന്നും നേപ്പാളിൽ നിന്നും ബർമയിൽ നിന്നും എല്ലാം ഇന്ത്യയിലെത്തിയ ഓരോ രാജാക്കന്മാർക്ക് കിട്ടിയ ഓരോ സമ്മാനങ്ങളുടെയൊക്കെ ഒരു ശേഖരമാണ് ഈ ഒരു ഭാഗത്തുള്ളത്. ബുദ്ധൻ്റെ അന്നത്തെ നേപ്പാളിലെ പോലെയുള്ള ഒരു നിർമ്മിതികൾ, നേപ്പാളിൽ നിന്നും ബർമയിൽ നിന്നും വന്ന ബുദ്ധിസ്റ്റ് മതം ബുദ്ധമതവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വസ്തുക്കൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഈ ഒരു ഗ്യാലറിയിലുള്ളത്. പണ്ട് കാലത്ത് നമ്മുടെ മനുഷ്യവർഗ്ഗങ്ങൾക്ക് മുമ്പേ ജീവിച്ചിരുന്ന പല ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങൾ നിറഞ്ഞ ഒരു ഗ്യാലറിയാണിത്. ഇവിടെ മാമുത്തുകളുണ്ട്, പഴയ കാണ്ടാമൃഗങ്ങളുണ്ട്, ഒരുപാട് വംശനാശം സംഭവിച്ച ജീവികളുണ്ട്. ഇങ്ങനെ ഒരുപാട് ജീവികളുടെ അസ്ഥികൂടങ്ങൾ, ഇതൊരു മാമത്തിൻ്റെ അസ്ഥികൂടമാണ്. ഇങ്ങനെയുള്ള ഒരുപാട് ജീവികളുടെ അസ്ഥികൂടങ്ങൾ പ്രിസർവ് ചെയ്തിട്ടുള്ള ഒരു ഗ്യാലറിയാണ് ഈ ലാസ്റ്റ് ഗ്യാലറി. ഇവിടെയുള്ള കാഴ്ചകൾ വളരെ അപൂർവമായിട്ടുള്ള കാഴ്ചകളാണ്. ദിനോസറിൻ്റെ, അങ്ങനെ ഒരുപാട് ജീവജാലങ്ങളുടെ, ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായ ഒരുപാട് ജീവജാലങ്ങളുടെ, ജിറാഫിൻ്റെ, ഇങ്ങനെയുള്ള കുറേ ജീവജാലങ്ങളുടെ അസ്ഥികൾ സൂക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരു ഗ്യാലറിയാണ് ഈ കാണുന്നത്. ഈ കാണുന്നത് അവിടുത്തെ ഒരു തിമിംഗലത്തിൻ്റെ അസ്ഥിയാണ് കേട്ടോ. ഒരു തിമിംഗലത്തിൻ്റെ ഒരു അസ്ഥിയുടെ ഒരു ഭാഗമാണത്. പരിണാമം കാണിക്കുന്ന വേണ്ടിയിട്ടുള്ള ഒരു അസ്ഥികൂടങ്ങളുടെ ഒരു കളക്ഷനാണിത്. അതായത് നമ്മുടെ കുരങ്ങിൽ നിന്ന് മനുഷ്യനിലേക്കുള്ള ആ പരിവർത്തനത്തിലുള്ള വിവിധ ഘട്ടങ്ങളിലുള്ള ആ കാലത്തെ അസ്ഥികൂടങ്ങളുടെ ഒരു കളക്ഷനാണ് ഈ ഒരു ഭാഗത്ത് കാണുന്നത്. ഇനിയുള്ളതാണ് വേറൊരെണ്ണം. ഈ കാണുന്നത് ഒരു റെയിൻഡിയറിൻ്റെ അസ്ഥിയാണ്. ഇവിടെ മുഴുവൻ ഭൂമിയിലെ ചെറു ജീവജാലങ്ങളുടെ അസ്ഥികളും ഭൂമിയിലെ വംശനാശം സംഭവിച്ച പല ജീവികളുടെയാണ്. ഈ കാണുന്നത് ഒരു റെയിൻഡിയറിൻ്റെ അസ്ഥിയാണ്. അയർലൻഡിൽ കണ്ടുവരുന്ന ഒരു തരത്തിലുള്ള വലിയ മാനാണ് റെയിൻഡിയറുകൾ. ഈ റെയിൻഡിയറുകളുടെ അസ്ഥിയാണ് ഈ ഭാഗത്തുള്ളത്. ഇതൊരു വലിയ ആമയുടെ അസ്ഥിയാണ്. ഓർമ്മകൾ ഉറങ്ങുന്ന ഒരു മനോഹരമായ നഗരമാണ് കൊൽക്കത്ത. കൊൽക്കത്ത നഗരത്തിലെ ഈ മ്യൂസിയത്തിലെ സായാഹ്നങ്ങൾ എന്നെ പഠിപ്പിച്ചത് ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളിലേക്കുള്ള ഒരു പുത്തൻ അറിവുകളുടെ ഒരു കൂടാരമാണ്. അപ്പോൾ എല്ലാവരും കൊൽക്കത്തയിൽ വരുമ്പോൾ ഒരിക്കലെങ്കിലും നമ്മുടെ ഇന്ത്യൻ മ്യൂസിയം സന്ദർശിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.